ഇപ്പം നമ്മൾ മധുസാറുമായിട്ടൊരു ഇൻ്റർവ്യൂ നമ്മൾ തുടങ്ങുമ്പോൾ തൊട്ട് ഇത്രയും നേരങ്ങൾ ഈ ഇൻ്റർവ്യൂ പൂർത്തിയാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ചെമ്മീൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാതെ ഈ ഇൻ്റർവ്യൂ പൂർണ്ണമാവില്ല എന്നാൽ ഞാനെപ്പോൾ നോക്കി എപ്പോൾ കണ്ടാലും മധുസാർ ഈ സീക്വൽ ടു ചെമ്മീൻ എന്നെഴുതുന്ന അവസ്ഥയിലാണ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണുന്നത് നാനൂറ് പടങ്ങളിലാണ് മധുസാർ അഭിനയിച്ചിട്ടുള്ളത് എങ്കിലും ചെമ്മീനും ആ സിനിമയിലൊരു കഥാപാത്രവും മധുസാറിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ മധുസാർ ചെമ്മീനിന് മുമ്പ് ശേഷം എന്നൊക്കെ ചിന്തിച്ചാൽ ചെമ്മീൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ് ആ സിനിമയിലെ ഒരു കാര്യങ്ങൾ ഒരു ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഓർമ്മകളാണ് അതിനുള്ളത് എന്നാൽ ചെമ്മീൻ എന്ന് പറഞ്ഞ നോവൽ പല പ്രാവശ്യം വാശികാരണ ഈ പരിക്കുട്ടി മനസ്സിൽ മനസ്സിന് കുടികൊള്ളുന്നുണ്ടായിരുന്നു അപ്പം മോഹമായിരുന്ന സൻ ആക്ടർ എന്നെങ്കിലും റോള് കിട്ടിയാൽ കൊള്ളാമെന്ന് ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് കിട്ടി പിന്നെ അവിടുത്തെ അന്തരീക്ഷം കടപ്പുറത്തെ അന്തരീക്ഷവും ബാക്കി ടെക്നീഷ്യൻസും കൂടെ അഭിനയിക്കുന്ന ആൾക്കാരും എല്ലാവരും എന്നെക്കാളും സീനിയേഴ്സ് പിന്നെ രാമുകാരിയേട്ടിൻ്റെ ഓർഗനൈസേഷനും കൂടുതൽ വലിയ അനുഭവമാണ് ഓരോ നിമിഷവും ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അവിടെ അല്ല ആ സിനിമ മാത്രം അല്ലെങ്കിൽ ഇത്രയും സിനിമ ഒരു സിനിമ മാത്രം ഇത്രയും കാലത്തെ അതിജീവിച്ച് ഇപ്പോഴും ഫ്രഷായി അതിലെ കഥയും കഥാപാത്രങ്ങളും എല്ലാം ഓരോ മൈൽ സ്റ്റോണായിട്ടിങ്ങനെ മുന്നോട്ട് പോകത്തക്ക രീതിയിൽ അത് ഷൂട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നോ ആ അത് ഇതൊക്കെ ഇത്രയും കാലത്തെ അതിജീവിക്കുന്ന രീതിയിലുള്ള സിനിമയിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഞങ്ങൾ അഭിനയിക്കുന്ന ആൾക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല കാരണം ഇത് തന്നെ ഈ ഈ കഥ പലരും എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ നിവൃത്തിയില്ലാതെ വേണമെന്ന് വെച്ചോരും വേണ്ടെന്ന് വെച്ചോരും കഴിയാത്തവരും ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഇത് പടം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് അഭിനയിക്കുന്ന ഞങ്ങൾക്ക് വലിയ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് മനസ്സിലായി വളരെ കാൽക്കുലേറ്റഡായിട്ട് ഈ രാമുകാരിയാട്ടെന്ന് പറയുന്ന ഡയറക്ടർ കം ഓർഗനൈസർ അദ്ദേഹം ഇത് വളരെ സ്റ്റഡി നല്ല പോലെ സ്റ്റഡി ചെയ്തിട്ട് എന്ത് വേണമെന്ന് നിശ്ചയിച്ചിട്ട് അന്ന് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ടെക്നീഷ്യൻസിനെ ഞാൻ ഓരോരുത്തരായിട്ട് പേര് പറയേണ്ടല്ലോ മലയാളത്തിൽ കിട്ടാനുള്ള ഏറ്റവും നല്ല നടന്മാരെ ഞാൻ ഞാൻ ഞാനന്ന് ജസ്റ്റ് എന്നാ ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ മാത്രമേ ഉള്ളൂ ഞാനൊന്നും ആയിട്ടില്ല ചില ചില സിനിമയിൽ അഭിനയിച്ചിട്ടേ ഉള്ളൂ അന്ന് സത്യത്തിൽ മറ്റൊരു നമുക്ക് എനിക്ക് എന്നെ തോന്നിയിട്ടുണ്ട് അന്നത്തെ സ്ഥിതിയിൽ പരിക്കൂട്ടി അവനെ അഭിനയിക്കാൻ പ്രേമന സീറിനെ വിളിക്കുകയുള്ളായിരുന്നു അന്ന് അതെ മനസ്സിലായത് അതിന് ശേഷം പരിക്കുട്ടി ക്ലിക്ക് ചെയ്തിരിക്കുക വേറെ കാര്യം പക്ഷേ അത് രാമുകാരിയായിട്ട് മനഃപൂർവ്വനെ അതിനത് ഇത് ചെയ്താണ് പിന്നീട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമേജ് പ്രേം നസീറിനുണ്ട് അപ്പോൾ ഇയാൾ അങ്ങനെ അതെയോ എല്ലാവരും സഹിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ സഹിക്കുന്ന ഒരു മനുഷ്യനായിട്ട് പ്രേം നസീറിനെ നിർത്തിയാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഇതല്ലല്ലോ പ്രേം നസീർ എന്ന് തോന്നിയേക്കാം അയക്കാം അതുകൊണ്ട് ഒരു ഒരു പുതിയതായിട്ടൊരാളിനെ ചെയ്യുന്നതായിട്ട് നല്ല നല്ലതെന്ന് തോന്നി വളരെ പുതിയതല്ലെങ്കിലും വളരെ പഴയതല്ലല്ലോ താൻ എന്ന് വെച്ചിട്ടാണ് എനിക്ക് തന്നത്